தம் கூடி என்னோர் மகள் மேயுந்த திருமுற்றத்தெத்துவான் மோகம். ஒரு வட்டம் கூடி என்னோர் மகள் மேயுந்த திருமுற்றத்தெத்துவான் மோகம். திருமுற்றத்தொரு கோணில் நிற்கும்னொரானெல்லி மரமொன்னூலுத்துவான் மோகம். மரமொன்னூலுத்துவான் மோகம். அடரும் காய்மணிகள் பொழியும்போ சென்னெடுத்து அதிலொன்று தின்னுவான் மோகம். சுகமெழும் கைப்பும் புளிப்பும் மதுரவும் நுகருவானிப்போழும் மோகம். கொடியிலே கிணர் வெள்ளம் கோரி குடிச்சென்று மதுரமென் மோதுவான் மோகம். எந்து மதுரமென் மோதுவான் வட்டம் கூடி என்னோர் மகள் மேயுந்த திருமுற்றத்தெத்துவான் மோகம். ஒரு வட்டம் கூடி என்னோர் மகள் மேயுந்த திருமுற்றத்தெத்துவான் மோகம். வெறுதேறும்னொரு குயிலின்ற பாட்டு கேட்டெதிர் பாட்டு பாடுவான் மோகம். எதிர்பாட்டு பாடுவான் மோகம். ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം കോളേജിൻ്റെ മണ്ണിലോട്ട് കാല് കുത്തിയപ്പോൾ ഒരുപാട് ഓർമ്മകളാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ മരവും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിക്കലോട്ട് വന്നപ്പോഴത്തേക്കുള്ള ഒരുപാട് നമ്മുടെ പഴയ ഒരു അച്ചായനൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ആ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റലും അതെല്ലാം ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഓർമ്മ വരുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തോട്ട് വന്നപ്പോൾ അതെ 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 ഞാനിത് സംഗീപ്പ അല്ല എന്നോട് ഇപ്പം പറയുമായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഇവൻ്റെ വീട്ടിൽ പോയി ടെസ്റ്റ് ട്യൂബ് അടിച്ചു മാറ്റാൻ ചെന്നു. അടിച്ചോണ്ട് പോയി ഹായ്, ഞാൻ സഹില. ഇപ്പോൾ താമസം കണിയാപുരമാണ്. 25 വർഷത്തിന് ശേഷം ഈ ക്യാമ്പസിൽ വന്ന് കഴിക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ എന്നാൽ ചെറിയത്തെയാണ്. ഞാൻ വന്നു നേരെ ഗ്യാലറിയിൽ പോയിരുന്ന് പഴയ ഓർമ്മകളൊക്കെ ഞാൻ അയവിറക്കി. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ക്യാമ്പസ് വിട്ട് പോയേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിയായ ദുഃഖമുണ്ട്.
സൗഹൃദങ്ങൾ പങ്കുവെച്ച് ഹൃദയവാതിൽ നാം തുറന്നേ പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ ദൂരെ ആകാശത്തണലിൽ ർഗങ്ങളെ സ്വന്തമാക്കാം സ്നേഹമേ നീ കുടനിവർത്തി പൊൻവസന്തം നീ വിടർത്തി മൗനമായും നെഞ്ചിനുള്ളിൽ ആ സുഗന്ധം നീ പരത്തി നിന്റെ കാണാത്ത കനവിൻ്റെ കരിയിൽ തൊട്ടു എന്നിൽ മായാത്ത സ്വപ്നം ചിറകണിഞ്ഞു ഈ അണയാത്ത സ്നേഹത്തിൻ അതിരില്ലാതെ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം സ്വർഗങ്ങളെ സ്വന്തമാക്കാം നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം സ്വരം ഒരുമിച്ച് പാടി
ഓർമ്മകളില്ലാ സൗഹൃദവും കഥകൾ പറഞ്ഞ കൽത്തൂണും ഇനി കഥയായി മാറുന്നു. കടിച്ചിരി നിറയും ക്ലാസ് റൂമും കവിതകൾ നിറയും ലൈബ്രറിയും പ്രണയം നിറയും ക്യാൻറ്റീനും ഇനി ഓർമ്മകളാകുന്നു. ക്യാമ്പസ് ഇനി ഒരു കഥയാവുന്നു, നിലവിൽ വെറുമൊരു മുറിവാകുന്നു, കാലത്തിനൊരു കഥയായി ഇനി നമ്മൾ മാറുന്നു. അകറുന്നു തിരിയുന്നു അകലേക്കായി മറയുന്നു, അകറുന്നു തിരിയുന്നു അകലേക്കായി മറയുന്നു. എസ് വി ആ ജംസിയൻ വി ആ ഹസാഡി എസ് വി ആ ജംസിയൻ സോയെ ഹസാഡി. Thank you.
ചരിവുകളിൽ ഇളിയാറിൻ പടവുകളിൽ കുതിരക്കല്ലങ്ങാടി മുക്കിൽ ഉദയഗിരി തിരുമുടിയിൽ പൈനാവിൻ വെൺമണിയിൽ കല്ലാറിൻ നനവോലും കടവിൽ കാണാമകളെ കേൾക്കാമകളെ കനകപ്പൂങ്കുളുന്തൊത്ത പെണ്ണ് ചിറകുള്ള മാറത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീതി കുതിച്ചു പോയി കണ്ടു മലനിര കണ്ടതുമല്ല കേട്ടതല്ല കാണാം
കാറ്റിൻ വീറും കണ്ടേ ഇരുളുലാത്തും വഴികളും കൂടമഞ്ഞുണ്ടേ കൂമനുമുണ്ടേ തുടലി ൂട്ടം വന്നു പോയി പാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പോഴ നീന്തി കുതിച്ചു പോ
മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും സവടിയണ മലർ
എന്താ പറയുക, 4 വർഷത്തെ ഒരു പ്രയത്നത്തിന്റെ ഒടുവിലാണ് നോയൽ കെമിക്കോസിന്റെ ഒരു റീയൂണിയൻ നമുക്ക് ഇന്നിവിടെ സാധ്യമാകുന്നത്. നോട്ട് എ ഫോർമൽ മീറ്റിംഗ്, നമ്മളൊരു റോയൽ കെമിക്കോസ് ഒരു കുടുംബമാണ്, ഇവിടെ ഫോർമാലിറ്റീസിന്റെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഏത് കാര്യവും എന്താ പറയാ, ഈശ്വര പ്രാർത്ഥനകളാണ് തുടങ്ങുന്നത്. എല്ലാവർക്കും ഒന്ന് എഴുതിയിരിക്കാം. സോഷ്യൽ മീഡിയ അടക്കം അതിന് ഒരു വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളതിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്നും നമ്മളതിൻ്റെ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ നിന്നും എല്ലാവരെയും കണ്ടെത്തുക. ജീവിതത്ത് അവധിക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തരെയും വീട്ടിൽ പോയി കണ്ടുപിടിക്കുക, അവരോടൊപ്പം അല്പസമയം ചെലവഴിക്കുക, എന്നിട്ട് അവരെ പറഞ്ഞിട്ട് അമ്യൂസ് ചെയ്യിക്കുക, പറ്റുമെങ്കിൽ അവരുടെ അടുത്ത് ഓരോ വീഡിയോ എടുക്കുക. ഇതും വാട്സപ്പും ഇതിനെ മധുരിക്കും ഓൺലൈനുള്ള
എനിക്ക് പറയാനിഷ്ടമുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാനടക്കം പലരും കൂട്ടത്തിൽ ഇന്ന് വരണമെന്നോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളപ്പോൾ തന്നെ എന്നൊക്കെ പങ്കെടുക്കണമെന്ന് വിചാരിച്ചത് ദേവസ്വത്തിലെ ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറഞ്ഞു നമ്മളെല്ലാം സുഹൃത്തായ സജ്ജയാണ്. ഇന്ന് ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ സദസ്സിലേക്ക് എത്തിയിരിക്കുന്ന ആരാധ്യരായ നമ്മുടെ അധ്യാപകർ ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞില്ല, മുഴുവൻ അധ്യാപകർക്കും ഇന്നത്തെ ഈ ഈ ഫംഗ്ഷനിലേക്ക് ആർദ്രവുമായിട്ട് സ്വാഗതം ചെയ്യുക. എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത കാര്യം സത്യത്തിലേക്ക് സബ്ജക്റ്റുണ്ടായിരുന്നു കെമിസ്ട്രി അപ്പം മാത്മാറ്റിക്സ് ഞാൻ പഠിച്ചു പാസ്സായി പഠിച്ചില്ല പാസ്സായി എന്നുള്ളത് ഇന്ന് എനിക്ക് എന്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രിയരുണ്ട് അവരിടയ്ക്ക് ഇതൊരാളിത്തിരി മുതലുണ്ട് ഇടയ്ക്ക് ഈ സയന്റിഫിക് പോസ്റ്റിക്കാന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു ടാക്സി പിടിച്ച് രക്ഷപ്പെടുക ചെയ്യും. കാരണം അബദ്ധത്തിൽ ഞങ്ങൾ ചോദിച്ചു പോയാ കെട്ടു. പിന്നെ അത്യാവശ്യം മോള് ഇടയ്ക്ക് കെമിസ്ട്രി ഒക്കെ ചോദിക്കുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പറഞ്ഞാൽ റിംഗൊക്കെ വരയ്ക്കുന്നതിലൊക്കെ അറിവ് ഓർമ്മയുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു ശ്രമം നടത്തിയിരുന്നു ആണുങ്ങളല്ലാതെ കൂടാനായി. അപ്പോഴാണ് അറിയുന്നത് ഈ പേസ്റ്റിന് വരെ ഈ രാസ സമവാക്യമുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നമ്മളൊരു സുഹൃത്ത് പുള്ളി ക്ലാസ്സിലൊക്കെ ഞങ്ങളാണൊക്കെ ഞാൻ ഈ ക്ലാസ്സിൽ കയറുന്നിട്ട് എനിക്ക് വലിയ ബ്രെയിനതായിരുന്നു. ക്ലാസ് കട്ട് ചെയ്യുന്നതിനൊക്കെ വലിയ വിഷമമായിരുന്നു. പക്ഷേ ക്ലാസ് ഇരിക്കാൻ കിട്ടിയ ചുരുക്ക ചില അവസരങ്ങളിൽ പോലും ക്ലാസ്സിൽ ഉണ്ടാവാതിരുന്ന എന്നാൽ കർബല ഓഡിറ്റോറിയത്തിലും പരിസര പ്രദേശങ്ങളുള്ള സകല ഓഡിറ്റോറിയങ്ങളിലുമായിട്ടുണ്ടായിരുന്ന സുഹൃത്ത് ടേസ്റ്റിന്റെ രാസനാമം രാസ സമവാക്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൂടിയപ്പോൾ പറഞ്ഞു. അന്ന് ഇതൊക്കെ കൃത്യമായി പഠിച്ചിരുന്ന ഒരു സുഹൃത്താണ്. അപ്പൊ ഈ സുഹൃത്ത് ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ അത്ഭുതം സംഭവിച്ചതിന് ശേഷം നമ്മൾ പല വഴിക്കായിട്ടാണ് പിന്നീട് പോയത്. പലരും ജീവിതത്തിൽ വലിയ വലിയ നിലകളിലേക്ക് എത്തി. ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സ് കൊണ്ട് തോന്നുന്ന ഒരു പുണ്യം ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അധ്യാപകരാണ്. അപ്പം അധ്യാപകർ ഈ ഇരിക്കുന്ന അധ്യാപകർ ഞങ്ങളെ പഠിപ്പിച്ചു എന്നുള്ള വലിയൊരു പുണ്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഈ ഹിന്ദു മിത്തോളജിയൊക്കെ പറയുന്നത് നമ്മൾ മോക്ഷത്തിലേക്കുള്ള ഒരു പാതയാണ്. കാരണം ഇതുപോലുള്ള മുതലുകളെ പഠിപ്പിച്ച് കഴിഞ്ഞ ജന്മത്തിലേക്ക് പാപപരിഹാരങ്ങളൊക്കെ നടത്തി എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെ കാണുന്നത്. കാലങ്ങളിൽ അങ്ങനെയാണോന്നറിയില്ല. അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ചില വാർത്തകളൊക്കെ വളരെ വിഷമം നിറഞ്ഞ വാർത്തകളാണ്. സന്തോഷം കൂടെ അറിയിക്കാം എല്ലാവർക്കും. വന്നപ്പോൾ നമ്മൾ അധ്യാപകരൊക്കെ പലരും കൂടെ ചെയ്യുന്നത് ആളിനെ കാണുമ്പോൾ എന്നെ കണ്ട പോകും ഞാൻ അമ്മ വന്നു കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ പഴയ ആൾ തന്നെ എന്ന് പറഞ്ഞ് വിശ്വസിക്കണം സാറ് ഇതേപോലെ തന്നെ ചേച്ചിച്ചിട പറഞ്ഞാണ് എനിക്ക് ഏറ്റവും വലിയ സത്യം പറഞ്ഞു ചേച്ചിച്ചിടാൻ ഇത് പറഞ്ഞു ആ പഴയ ഇന്നസെൻസ് ഫേസ് ഇപ്പോഴും നന്നായി. പക്ഷെ അത് ഇവിടെ വരുമ്പോൾ എല്ലാവരും കേൾക്കും എന്നുള്ള പറയണം.
പടരും എന്നുള്ളിൽ ശോഭ ചൊരിയും കലാലയം കലാലയം എന്നുള്ളിൽ കാന്തി പടരും എന്നുള്ളിൽ ശോഭ ചൊരിയും കലാലയം കലാലയം ും വിജയത്തിൻ പാത നൽകിടും ഗുരുകുലമായി കനവായി എന്നും എൻ്റെ മനസ്സിലെന്നെന്നും വിജയത്തിൻ പാത നൽകിടും ഗുരുകുലമായി എന്നും എന്നും എൻ്റെ കൂടെ കാന്തി പടരും എന്നുള്ളിൽ ശോഭ ചൊരിയും കലാലയം കലാലയം എന്നും എന്നോട്
അവളോടൊപ്പമെന്നെന്നും നല്ല ചിന്തതൻ കൂട്ടു നൽകിടും കൂട്ടുകാരനായി നിഴലായി എന്നും എന്നോടൊപ്പമെന്നെന്നും നല്ല ചിന്തതൻ കൂട്ടു നൽകിടും കൂട്ടുകാരനായി കാന്തി പടരും എന്നുള്ളിൽ ശോഭ ചൊരിയും കലാലയം കലാലയം എന്നുള്ളിൽ കാന്തി പടരും എന്നുള്ളിൽ ശോഭ ചൊരിയും കലാലയം കലാലയം ഹലോ ഫ്രണ്ട്സ്, സിന്ധു തരകൻ ഹിയർ. ഈ വരുന്ന കെമിക്കോസ് റീയൂണിയൻ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും. സോറി ഐ കെ നോട്ട് മേക്ക് ഇറ്റ്, ബട്ട് മൈ സിൻസിയർ ബെസ്റ്റ് വിഷസ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. ആൻഡ് ഐ എം താങ്ക്ഫുൾ ഫോർ മൈ ടീച്ചേഴ്സ്. ഞാനും ഒരു ടീച്ചറാണ്, ടീച്ചിങ് ഗ്രേഡ് 6 ടു ഗ്രേഡ് 9 സ്റ്റുഡൻസ്, ടീച്ചിങ് പ്യുവർ സയൻസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. And I would like to thank all the organizers for making this event. Thank you for the effort and planning. And wishing you all Merry Christmas and a Happy New Year. God bless. Hello friends, ഞാൻ ശോഭയാണ്. നിങ്ങൾക്കൊപ്പം പഠിച്ചതാണ്. എനിക്ക് നിങ്ങളുടെ ഈ പ്രോഗ്രാമിന് വന്ന് ചേരാൻ പറ്റിയിട്ടില്ല, ബട്ട് വാട്സാപ്പിലെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാ മെസ്സേജസും. എന്താണ് ഈ വീഡിയോയിൽ ഇടേണ്ടതെന്ന് സജി പറഞ്ഞില്ല, വീഡിയോ പിടിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് തോന്നുന്നു എന്നെക്കുറിച്ച് പറയാനായിരിക്കും, ഞാൻ പുറത്താണ്. എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, ഒരു മോനും ഒരു മോളും. മോനിപ്പം അണ്ടർ ഗ്രാജുവേറ്റ് ഫിനിഷ് ചെയ്യുന്നു, മോള് 11th പഠിക്കുന്നു. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, കെമിസ്ട്രി റിലേറ്റഡ് ഒന്നും തന്നെയല്ല. പിന്നെ അവിടെ നിങ്ങളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു, നിങ്ങളെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പി ഹോളിഡേയ്സ്, ഇനി എപ്പോഴെങ്കിലും കാണാം. ബൈ. ഹലോ, ഞാൻ രേണു. എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. ഞാനിപ്പോൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. അടുത്ത ഗെറ്റ് ടുഗെതറിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. കാണാതിരിക്കാൻ കഴിയില്ല. അത് ആ കോളേജ് നമ്മുടെ
തലമുറയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകൾ മറക്കാനും കഴിയില്ല. പ്രത്യേകിച്ചും കെമിസ്ട്രി വിഭാഗം ഞാൻ കോളേജിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു വിഭാഗമാണ് ഡിപ്പാർട്ട്മെൻറ്റ്, ദ റോയൽ ഡിപ്പാർട്ട്മെൻറ്റ് കെമിസ്ട്രി എന്ന് ആ കോളേജിനെ പറ്റി ആദ്യം പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയാണ് ആ വാക്ക് വാക്കുണ്ടായത്, റോയൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതിനെ പറഞ്ഞു അത് മോഷ്ടിച്ചെടുത്ത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നെ അവർ അതെന്തായിക്കോട്ടെ. പക്ഷേ അവിടുത്തെ അധ്യാപകരും ഈ ആ ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ നിലനിന്നിരുന്ന ആ വളരെ ദൃഢമായ സ്നേഹബന്ധം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങളെ സബ്സിഡിയപ്പെടുത്തുള്ളതാണ്, പല ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയിട്ടുള്ളതാണ്. നമുക്കറിയാം അങ്ങനെ ഒരു വളരെ തീവ്രമായ ഒരു ബന്ധം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിലനിന്നിരുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് ഞാനൊരു അതിശയോക്തിയായി വിചാരിക്കുന്നു. നമ്മൾ അത് എപ്പോഴും അധ്യാപകർ ചിലരൊക്കെ വളരെ സ്ട്രിക്റ്റായി പെരുമാറ്റുള്ള അധ്യാപകരുണ്ട്, വളരെ ഈസിയായി വളരെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറ്റുള്ള ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എങ്കിലും ആ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമായിരുന്ന ഒരു ഒരു വിഭാഗമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഞാൻ എൻ്റെ കാലത്താണവിടെ പോളിമർ കെമിസ്ട്രിയും പിന്നെ MSc കെമിസ്ട്രിയൊക്കെ ആരംഭിച്ചത്. ആ കാലഘട്ടത്തിലൊരു കുടുംബമായി നിലനിൽക്കണം എന്ന് എൻ്റെ മനസ്സിൽ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. തുടർന്നാണ് ആ ചില നടപടികളൊക്കെ എടുത്തതും ഒരു നമ്മുടെ കെമിസ്ട്രി ആനന്ദം ഒക്കെ നിർമ്മിച്ച് നടപ്പിലാക്കിയതൊക്കെ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തു തന്നെയാണ്. അത് ഒരു കുടുംബ ബന്ധം നമ്മുടെ വിഭാഗം നമ്മൾ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ, മുൻ വിദ്യാർത്ഥികൾ, ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ ഉണ്ടായിരിക്കണം എന്നെനിക്കാണ് നമ്മൾക്കുണ്ടായിരുന്നു. അത് ഞാൻ അന്ന് കഴിവതും അത് നടപ്പിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. രണ്ടാമത് കാര്യം നമ്മൾ എത്ര കാലഘട്ടം കഴിയുമ്പം നിങ്ങൾക്ക് പറയാൻ നമ്മളൊരു കണക്ക് കൂട്ടി ആ ടീച്ചർ പറഞ്ഞു, ഒരു ടീച്ചർ പറഞ്ഞു ഇപ്പം ഏകദേശം നമ്മുടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് 40 വയസ്സ് പ്രായം കാണുന്നു. 45 അല്ലേ? അപ്പോട്ടെ, ഞാൻ കുറച്ചോടല്ല. അപ്പോൾ അതിനടുത്ത് അതിന് മുകളിൽ പ്രായം കാണുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചതാ, അപ്പോൾ അവർ കണക്കൂട്ടി നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര വയസ്സൊന്നും അവർക്ക് ഊഹിക്കാൻ പറ്റില്ല. പക്ഷെ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ഞങ്ങൾക്ക് ഒന്നു 50 വയസ്സിലായിട്ട്. ഞങ്ങളിപ്പോഴും ആ ഈ പ്രത്യേകിച്ച് നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഞങ്ങൾ 50 വയസ്സിന് അപ്പുറത്ത് പോയിട്ടില്ല. 50 വയസ്സിൽ താഴെയാണ് ഞങ്ങളുടെ ഉണ്ടായത്. ചില ശീലങ്ങൾ, ചില നന്മകൾ അതിൽ ഉരുത്തിരിയാൻ ഇടയാക്കും. അതവരുടെ കർമ്മ മണ്ഡലങ്ങളിലും മണ്ഡലം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പല വിഭാഗങ്ങളിൽ പല രാഷ്ട്രീയ ചായവുള്ള സംഘടനകളിലൊക്കെ അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അവർ ഒരു ഏകോപന സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് പെരുമാറ്റുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ളവരുണ്ട് അങ്ങനെ ഒരു വഴക്കുണ്ടായതായോ തമ്മിൽത്തരിയതായോന്നോ അങ്ങനെ ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നു പോലെയല്ല. അത് പുറത്ത് വലിയ കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയ കക്ഷികളും മത്സരമൊക്കെ നടക്കുമ്പോൾ പോലും കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് അകത്ത് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് അവർ തമ്മിൽ യാതൊരു വിധമായ തർക്കമോ ബഹളമോ ഉണ്ടാക്കിയതായി ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടു. ഏതായാലും ഞാൻ ഇന്ന് എന്തിനെ കുറിച്ച് നേരത്തെ അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കണമെന്നൊക്കെ എനിക്ക് പറഞ്ഞു. ഞാനത് മറക്കുന്നില്ല. ഞാനത് നേരത്തെ സൂചിപ്പിച്ചു അല്ലെ ഓർഗാനിക്കാത്ത ആഗ്രഹത്തോട് പറഞ്ഞ ഗോപാലൻ ബോണിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ സന്ദർഭ ചെറുപോക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രധാന വ്യത്യാസം അയോണിക് കോമ്പൗണ്ടും ഗോപാലൻ കോമ്പൗണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ പലർക്കും അത് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. കാരണം അത് എപ്പോഴും എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം മാനുഷിക ബന്ധങ്ങളോട് ചേർത്ത് വായിക്കുക എന്നുള്ളതാണ്. കേട്ടോ, അപ്പോൾ എന്താണ് ബന്ധം എന്ന് ചോദിച്ചത്, ഞാനത് ഒരു മാനുഷിക വശമായിട്ട് ഉൾപ്പെടുത്തി അല്ലാതെ
കുറഞ്ഞ ഇലക്ട്രോണിക്സ് കൊടുത്തു അയൺ ഓണാക്കി അവരെ അങ്ങനെ സ്വീകരിച്ച് ബന്ധപ്പെടുത്തി ഇലക്ട്രിക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വന്നിട്ടു മറ്റൊരു പോകാനും വന്ന അങ്ങനല്ല എന്തൊരു ഷെയറിംഗ് വന്നിട്ട് പറഞ്ഞു വേണമെങ്കിൽ വളരെ തിയറട്ടിക്കലായിട്ട് ശാസ്ത്രീയമായി സാങ്കേതികമായി മുന്നോട്ട് വന്നു ചതിനോട് മനസ്സിലാക്കാൻ എളുപ്പമെന്ന് മാത്രമാണ് ഈ ഇലക്ട്രോ ബലൻസ് എന്ന് പറയുന്നത് ആണും പെണ്ണും തമ്മിലുള്ള ഒരു സ്നേഹമാണ് അത് നാച്ചുറലാണ് ആ സ്നേഹം ഉണ്ടാവുന്നത് അപ്പോൾ ആണും പെണ്ണുമുള്ള സ്നേഹം എന്താണ് അത് തമ്മിൽ സ്നേഹബന്ധമേ ഉള്ളൂ അത് ഒട്ടോളമായ ഒരു സ്ഥായിയായ ബന്ധമാണെന്ന് വിചാരിക്കാൻ സാധിക്കില്ല സോഡിയവും ക്ലോറൈഡും തമ്മിലൊരു സ്നേഹബന്ധം സ്ഥാപിച്ചിരിക്കുന്നു ഒരു പുരുഷനും സ്ത്രീയും തമ്മിലൊരു ബന്ധം പോലെ ഒരു സ്നേഹബന്ധം പക്ഷേ ആ ബന്ധത്തിന് ഒരു ഉറപ്പില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു വേറൊരു പ്രഭാവുന്ന വേറൊരാളുമായിട്ട് കൂട്ടിക്കിട്ടപ്പോൾ ഈ സ്നേഹബന്ധത്തിന് ഒരു ചെറിയ ശിഥിലത ഉണ്ടാവും തകർച്ച ഉണ്ടാവും ഞാനിപ്പോൾ സോഡിയം ക്ലോറൈഡ് എടുത്തിട്ട് അതിന് സിലിവർ റീലേക്കുമായിട്ട് ബന്ധപ്പെടുത്താൻ സി ക്ലോറൈഡാണ് സോഡിയത്തോടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് സിൽവറിനോട്ട് ചേരാൻ യാതൊരു പ്രയാസവും ആത്മസ്ഥാനം ആ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെ ഒരുമിപ്പിച്ചിട്ട് അവർ ഷെയർ ചെയ്യാണ് കുറച്ചൊരു സ്ഥായിയായ ഒരു ബന്ധമാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ ഒരു കാർബണും ക്ലോറും തമ്മിൽ ഒരു ബന്ധപ്പെടുത്തി കാർബൺ ടെട്രാക്ലോറിനോ അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുക അങ്ങനെ പോകുന്നത് കാർബണും ക്ലോറും തമ്മിൽ കോളാനും കൊണ്ട് സാധിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ അസറ്റുകളെല്ലാം ഒരുമിപ്പിച്ചിട്ട് അവർ തമ്മിൽ അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മൾ സിലോ ബാങ്കേഴ്സ് സൊല്യൂഷൻസോ ആ കാർബൺ ടെട്രാക്ലോർ വിളിച്ചാൽ സിലോറിനൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം കല്യാണ ബന്ധമാണ് അത് നോക്കിച്ച് ഒരു പ്രത്യേകത ഉണ്ടാകുന്നില്ല സിലോറിനോട് ഉണ്ടാകുന്നില്ല ചെറിയ പഠിക്കാറപ്പോൾ പല പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ വാട്ട് ഇസ് ദ എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോവാലൻ ബോണ്ട് ബയോണിക് ബോണ്ടിലേക്കും സർ ദ ആൻസർ ഈസ് കോവാലൻ ബോണ്ട് ഈസ് എ മാഗ്നറ്റോ റിലേഷൻഷിപ്പ് ആൻഡ് ബയോണിക് ബോണ്ട് ഈസ് ഓൺലി എ ലവ് അഫയർ എന്ന ഉത്തരവിളിയിലുള്ള അതങ്ങനെ പറയുമ്പോൾ ഈ മാനസികവശം ഉൾപ്പെടുത്തുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകാനുള്ള സാധ്യത അതാണ് ഞാൻ പലപ്പോഴും വളരെ റെസ്ട്രിക്ഷനോടെ അത് ഉപയോഗിക്കുന്നത് മാത്രം ആശ്രയിച്ചാൽ ലെസൺ വൺ രണ്ടുപേരെയും ആശ്രയിച്ചാൽ ലെസൺ ടു എന്നാണ് നമ്മൾ വ്യാഖ്യാനിക്കാറ് പക്ഷെ അതിനേക്കാൾ എളുപ്പത്തിൽ അത് വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോവലും കൊണ്ടുണ്ട് അതിനകത്ത് ഒരു ന്യൂക്ലിയസിൽ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കോവാലും കൊണ്ട് ബ്രേക്ക് ഡൈവേഴ്സ് എടുത്തു രണ്ടുപേരും രണ്ട് സെപ്പറേറ്റഡായി കുറേ നാൾ വിഷമിച്ച കാണുന്നു ആ ഞങ്ങൾ സെപ്പറേറ്റഡായി അപ്പോൾ ആ വേറൊരാൾക്ക് ഒരു ന്യൂക്ലിയർ ഫീൽഡിന് ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റെ അങ്ങോട്ട് ചേർന്നൊരു ബന്ധമുണ്ടാക്കി ഒരു പുതിയ ബോണ്ടുണ്ടാക്കും അത് എസ് എൻ വൺ ബോണ്ടാണ് എസ് എൻ വൺ റിയാക്ഷനാണ് അയോൺ ആദ്യം ഡൈവേഴ്സൊക്കെ എടുത്ത് സെപ്പറേറ്റഡായി ഡൈവേഴ്സ് എടുത്തിട്ട് വേണമെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ദുഃഖിച്ച് നടക്കാം ഞാൻ ദുഃഖിക്കുന്നു മറ്റേ ആ പെണ്ണ് വേണമെങ്കിൽ നേരത്തെ കണ്ടുവച്ചിരിക്കാം അയാളെ നേരത്തെ കണ്ടിട്ടോ ആ കണ്ടിട്ടാണ് ഈ ഡൈവേഴ്സൊക്കെ എടുത്തെന്ന് വരാം എന്നാലും മാന്യമായി നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ സെപ്പറേറ്റഡായി നിയമപരമായി സെപ്പറേറ്റഡായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചേരുന്നത് പുതിയ ആളെ എടുത്തത് എന്ന് വ്യാഖ്യാനിക്കണം എസ് എൻ ടു അങ്ങനത്തെ റിയാക്ഷനല്ല പഴയ ഭാര്യ പോയിട്ടുമില്ല പുതിയ പെണ്ണി എടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ കട്ടുവരുന്ന ബന്ധത്തെ പെണ്ണാമത് വന്നി ചേർന്ന പെണ്ണിനെ ബന്ധം സ്ഥാപിച്ചിരുന്ന പെണ്ണെടുക്കുന്നു അങ്ങനെ ഇതൊരു ഒരു മോശമായ ഒരു രീതിയാണ് ഒരു തീരുമ്പം നിങ്ങളിൽ ജീവിച്ച് ഭയങ്കരമായ തന സമാധാനത്തിൽ ജീവിച്ച് എപ്പോഴും വെച്ചാൽ ജീവിച്ച ആളുകളെക്കാൾ മാത്രം ഒരു പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ആളുകൾക്കും ഉണ്ടാകും അതുകൊണ്ട് മനുഷ്യൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ വളരെ സാഹചര്യവും ഒക്കെ മാറി നമ്മൾക്ക് പല സ്വഭാവമുള്ള ആളുകളെയും നിങ്ങൾ എന്ത് ആഗ്രഹിക്കണം എന്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കണം എന്ന് നോക്കുമ്പോൾ നമ്മൾ ചന്ദനമരങ്ങളായിരിക്കാൻ ഇഷ്ടപ്പെടും കാരണം പുറമയും അകമയും നമ്മൾ സുഗന്ധം വഹിക്കുന്നതായിരിക്കണം എല്ലാവർക്കും സൗരക്ഷ്യം നൽകുന്നതായിരിക്കണം എന്ന ഒരു ചിന്താഗതി നമുക്കുണ്ട് വാഴയായോ പുളിമരമായോ അല്ലെങ്കിൽ മുളയായോ മാറുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ചന്ദനമരങ്ങളായിരിക്കുന്നതാണ് എൻ്റെ ചെറുസ് വിദ്യാർത്ഥികളെല്ലാം ഞാൻ പഠിപ്പിച്ചവരെല്ലാം
അല്ലെങ്കിൽ തെങ്ക് യു പലർക്ക് പഠിക്കുന്നതല്ല ചന്ദെന്ന് പറയുന്ന വാൾ ഇരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോഴും പലരും ചന്ദനം പറയുമ്പോൾ മറ്റുള്ളവരും ചന്ദന മരത്തിൻ്റെ സൗകര്യത്തിൻ്റെ ആളുകളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കൾ അവസാനിപ്പിക്കുന്നു. ചന്ദനമരത്തിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ട് വളരെ മനോഹരമായൊരു സ്പീച്ചാണ് നമ്മുടെ പി വി സാർ നടത്തിയത്. നമുക്ക് നമ്മുടെ ഓരോ ടീച്ചേഴ്സിൻ്റെയും അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കണമെന്നുണ്ട്. സമയം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞ് അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ ഒഫീഷ്യൽ പരിപാടികൾ നമ്മൾ നിർത്തിയിട്ട് ലഞ്ചിന് ശേഷം ഈ പറഞ്ഞ നമ്മുടെ മറ്റ് അധ്യാപകരുടെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ പാട്ട്, മക്കളുടെ ഡാൻസ്, അങ്ങനെ പല പ്രോഗ്രാംസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ലഞ്ചിന് ശേഷം നമുക്ക് അതെല്ലാം നടത്താവുന്നതാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകരെ ഓരോരുത്തരെ വേദിയിലേക്ക് വിളിക്കുന്നു. അവർക്ക് നമ്മളുടെ ഈ ഒരു 25 വർഷത്തിന് ശേഷം നമ്മളിവിടെ ഒത്തുകൂടുന്നതിൻ്റെ ആ ഓർമ്മയ്ക്ക് വേണ്ടിയും അവരോടുള്ള നമ്മുടെ ഒരു കടപ്പാടിൻ്റെയും പേരിലും അവർക്ക് റോയൽ കെമിക്കൽസിന്റെ പേരിലുള്ള മെമ്മൻഡോയും കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ മൊബൈലോ ഇന്റർനെറ്റോ സോഷ്യൽ മീഡിയാസോ ഒന്നുമില്ല. ക്ലാസ്സിലെ പ്രൊപ്പോർഷൻ 10 boys 35 girls. സ്വാഭാവികമായിട്ടും ഗേൾസ് എല്ലാം വിവാഹം കഴിച്ച് പല സ്ഥലങ്ങളിലേക്കൊക്കെ ചേക്കേറും. കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ട്. പിന്നെ കുറച്ചുപേരുടെ അഡ്രസ് ഉണ്ടായിരുന്നു, കുറച്ചുപേരുടെ മിക്കവാറൊക്കെ എല്ലാവരുടെ വീടുകളൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ടൂർ പ്രോഗ്രാമിന്റെ കോർഡിനേഷനൊക്കെ ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഈ 4 വർഷം കൊണ്ട് ഓരോരുത്തരെയായിട്ട് അത് പലരുടെയും ഹെൽപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കെമിക്കോസിൽ പലരുടെയും ഹെൽപ്പും വളരെ വളരെയധികം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരെയും ഗ്രൂപ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവരെ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാം, ആ 44 പേരെയും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞു. ബിയാങ്കയെ മാത്രമാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത്. ലാസ്റ്റ് രേണു സൂസനെ നമ്മൾ ഇന്നലെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. രേണു സിംഗപ്പൂരാണ്. ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചതുകൊണ്ട് ഷോഭയും സിന്ധു തരകൻ എള്ളുണ്ട മലേഷ്യയിൽ അവരുടെ എല്ലാം വീഡിയോ ക്ലിപ്പ് അയച്ചതുകൊണ്ട് നമുക്കതെല്ലാം ലഞ്ചിന് ശേഷം നമുക്കതെല്ലാം നമുക്ക് കാണാം. പിന്നെ വരാമെന്ന് ഉറപ്പ് പറഞ്ഞ 1-2 പേർക്ക് അറിയാവല്ലോ, എല്ലാ എമർജൻസീസ് എപ്പോഴും വരാം. അങ്ങനെ വരാൻ പറ്റാത്തവരുണ്ട്.
അങ്ങനെ ആ ഒരു എന്താ പറയാ 4 വർഷത്തെ പ്രയത്നം ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ട്. മെസ്സിബു നൗഷാദ് ആരെ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് ഹെൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഇത് അപ്പൊ ജെൻഡർ പറഞ്ഞു ഇതിനു മുമ്പ് നടത്തിയ ആളുകളൊക്കെ ഇയർലി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അമിത വിശ്വാസമോ ഒന്നും എനിക്കില്ല. ഇത് ഈ എല്ലാ വർഷവും ഇത് മേ ബി ഉണ്ടാവാം, മേ ബി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മേ ബി. പക്ഷെ അങ്ങനെയല്ല, ഒരു വർഷം അല്ലെങ്കിൽ വൺസ് ഇൻ ടു ഇയേഴ്സ്, അതിപ്പോ എല്ലാവരും കാണുന്നില്ല, ഉള്ളവരെല്ലാം സാധിക്കുന്ന വരെ ഒത്തുകൂടുക. എന്നുവെച്ചാൽ നാളെ നമ്മൾ ആരൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. എല്ലാവരും വൈകിട്ട് അലാമൊക്കെ സെറ്റ് ചെയ്ത് രാവിലെ 8 മണിക്ക് എണീക്കണം, 7 മണിക്ക് എണീക്കണം, അലാമൊക്കെ സെറ്റ് ചെയ്താണ് കിടക്കുന്നത്. നോട്ട് ഷുവർ യു ലേക്ക് അപ്പ്. അപ്പം ഇങ്ങനെയുള്ള ചുരുക്കം ചില സന്ദർഭങ്ങൾ നമുക്ക് ഓർക്കുവാൻ. അപ്പം നമ്മുടെ മക്കൾക്ക് തന്നെ, അവരൊക്കെ പുതിയ കാലഘട്ടങ്ങളിലെ കുട്ടികളാണ്, അവർക്ക് ഇതൊന്നും അവരെല്ലാവരും ഇപ്പം മൊബൈൽ ഇന്റർനെറ്റിൻ്റെ പുറകെ നടന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ഇല്ല, അങ്ങനെ ഒരു കാലഘട്ടത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഒരു മാതൃകയാണ്, പഴയ സൗഹൃദങ്ങൾ പുതുക്കുക, നമ്മുടെ പഴയ ഗുരുക്കന്മാരെ ഒന്ന് കാണുക, മൊബൈൽ മാറ്റം കുറച്ച് സമയം ചിലവഴിക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും വൺസ് ഇൻ ടു ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് എവറി ഇയർ എങ്ങനെയാന്ന് വെച്ചാൽ ഉള്ളവർ കൂടുക. പിന്നെ പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ ഇത് സജീകരണത്തിൽ ഒത്തിരി പാടുപെട്ടു. ഇത് ആ പാടുപെടലൊന്നും അല്ല, ഇത് ആരെങ്കിലും ഒരാൾ പറയാം, ഇത് എന്താ പറയാ, ഇതൊരു കാലത്തിന്റെ അനിവാര്യതയാണ്, ഒരു നിയോഗമാണ്. അന്യരാജ്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, അന്യസംസ്ഥാനത്ത് നിന്ന് വന്നവരുണ്ട്, 1-2 ദിവസത്തേക്ക് വന്നവർ, ഇപ്പം നാളെ രാവിലെ നാളെ വൈകിട്ട് വരെ തിരിച്ച് ട്രാവൽ ചെയ്യുന്നവരുണ്ട്. അപ്പൊ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ സാധിക്കുന്നതിൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞപോലെ നമ്മൾ സമയം അതിക്രമിച്ചു, നമുക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാം നമ്മുടെ ടീച്ചേഴ്സിനും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട്. നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ട് നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് പിരിയാം. എന്നിട്ട് ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക, വല്ലപ്പോഴും വീടുകളിലുന്ന അവസരങ്ങൾ ഇതുപോലെ ഒത്തുചേരുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നേരത്തെ പറഞ്ഞാൽ നമുക്ക് ആ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ആ കേക്ക് കട്ട് ചെയ്യുക, അതിനുശേഷം നമുക്ക് ലഞ്ച് കൊണ്ടു പോകാം. സജി ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, പക്ഷെ പുള്ളി അതെല്ലാം അടുത്ത വർഷം ഇതാണ് പുള്ളി സംഘടിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ അതിൻ്റെ ഒരു സൂചനയാണ് തോന്നിയിരിക്കുന്നത്. നന്നായി കേട്ടെ. പിന്നെ ഈ പറഞ്ഞ വളരെ വളരെ വലിയ പക്വതയോടുകൂടിയുള്ള എങ്ങനെയാണ് വളരെ പക്വത ഉള്ള ഒരു സുഹൃത്തായിരുന്നു സജീന്ദ്. ഐസിൻ സാറിനെ ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചത് ഓർമ്മിച്ചതിൻ്റെ കാരണം, ഒരു ദിവസം കോളേജിൻ്റെ കളിയിൽ ഞാനൊരു വഴക്കാളിയായിട്ടാണ് പൊതുവരയിട്ടുന്നത്. അപ്പം ഒരു ദിവസം കോളേജിൻ്റെ ക്ലാസ്സിനെ വിളിയതൊരു പയ്യൻ പറഞ്ഞെന്തെങ്കിലും സംസാരിക്കുകയും ഫോൺ നോക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ സാറിനെ കൊളോക്കി ലാംഗ്വേജ് പറഞ്ഞ ചെറിയ കുത്തുകൊടുക്കാന്നാണ് സംഭവം. അത് ഞാൻ ഇറങ്ങി പോയതിന് അതിനടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഈ മല്യദേഹം അവിടെ തീറ്ററിൻ്റെ ചിലക്കനെ നോക്കി അടി കൊടുത്തു. അപ്പം പുള്ളി നില വിളിച്ചു, രണ്ടാമത് ഞാനങ്ങ് എത്തുമ്പോൾ കൈ കൊട്ടാനാണ് മുങ്ങിയപ്പോൾ അശ്വിൻ സാർ ഓടി വരികയാണ്. അപ്പം അശ്വിൻ സാർ എന്നെ പിടിച്ചോണ്ട് പോകുന്നു. ഞാൻ സാറിന് പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല. ആ പയ്യനോട് ചോദിച്ചു ഇയാൾ ആരാ അടിച്ചതെന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞും പറഞ്ഞു നോക്കിയപ്പം അദ്ദേഹത്തെ കാണാനില്ല. അപ്പം പറഞ്ഞു ഇയാൾ എന്നാണ് അടിച്ചത് എന്നെ ചൂണ്ടിട്ട്. അയ്യസാർ പറഞ്ഞു എനിക്കറിയാം ഇയാളെ എടുക്കത്തുള്ളൂ, അതുകൊണ്ട് പിടിച്ചുകൊണ്ട് വരാം എന്നെ വിളിച്ച് എന്നാ സാറ് മുമ്പ് കൊണ്ടുപോയി ചെയ്തു. എന്നെ അപ്പോളോ മുമ്പിൽ കൊണ്ടുപോയി ടൂറ് പോയപ്പോൾ ടൂറിന് വണ്ടിയിലെല്ലാം കയറിയിരിക്കുന്നു. അപ്പോൾ ഞാനും കയറി അപ്പോളോ സാറ് വന്ന് സജി പിടിച്ച് തലയിറക്കി നീ വേണം നോക്കാൻ, ഇവൻ ഇത്തിരി വഴക്കാരിയാണ്, ഇവനെ ഒന്ന് നോക്കി പോകാം, ഈ കള്ളന്റെ കയ്യിൽ താമരക്ഷിക്കുന്നു പോകണം. അപ്പൊ അത്രയും വളരെ പക്വതയുള്ള സുഹൃത്തായിരുന്നു. ഏതായാലും വളരെയധികം കഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും പേരും കുടിക്കരുന്നു അവൻ്റെയും ഒരു പൊന്നാണി ഇടണം.
birthday and you're special too. So I bought some guancs from the outer Guang Zoo. They honk and squawk and sing just for you. Happy birthday.